ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സഞ്ജു തൻ്റെ സങ്കടങ്ങൾ അമ്മയോട് പറയുന്നു. അമ്മ, എനിക്ക് തന്ന സ്നേഹത്തിന് മുമ്പിൽ അച്ഛനെന്ന വിളക്ക് ഞാൻ കാണാതെ പോയി. അച്ഛൻ്റെ ഒരു ഫോട്ടോയെങ്കിലും തിരയാത്ത ഞാനൊരു മകനാണോ? എനിക്ക് ഈ കുറ്റബോധം സഹിക്കാൻ കഴിയുന്നില്ലമ്മേ. ഇനി സഞ്ജു അമ്മയെ വീണ്ടും സങ്കടപ്പെടുത്തരുതെന്ന് സ്വാതി പറയുന്നുണ്ട്. എൻ്റെ മനസ്സിലെ ഈ ഭാരം ഞാനൊന്ന് ഇറക്കി വെച്ചോട്ടെ. എൻ്റെ അമ്മയുടെ മുന്നിലല്ലാതെ ഞാൻ ഈ പാപഭാരം മറ്റെവിടെയാണ് ഇറക്കി വെക്കേണ്ടത് എന്നും സഞ്ജു പറയുന്നത് കേട്ട് കരഞ്ഞുകൊണ്ട് അമ്മ പറയുന്നു, ഇങ്ങനെയൊന്നും പറയല്ലേ മോനെ, ആ മുറിയും അവിടെ ഉള്ളതെല്ലാം എൻ്റെ മാത്രം സ്വന്തമായിരുന്നു. ശ്രീകുട്ടി ഒരു പ്രശ്നത്തിന് പോകാൻ പാടില്ലായിരുന്നു. ഇങ്ങനെയൊരു നീക്കം മോളുടെ ഭാഗത്തു നിന്നുണ്ടാവുമെന്ന് അമ്മ പോലും എന്നോട് പറഞ്ഞില്ല. അറിഞ്ഞിരുന്നെങ്കിൽ നിന്നെ ഞാൻ തടയുമായിരുന്നു. എന്നാൽ അത് കേട്ട് സ്വാതി പറയുന്നു, എനിക്കിതിലൊക്കെ സന്തോഷമേ തോന്നുള്ളൂ അമ്മേ. അമ്മ എന്നെ ആ മുറിയിലേക്ക് കൊണ്ടുപോയ നിമിഷം എൻ്റെ മനസ്സിൽ നിന്നും മായുന്നില്ല. അച്ഛനെ സ്നേഹിക്കുന്നൊരു മകളാ ഞാനും. അമ്മുവിൻ്റെ നല്ല മനസ്സ് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള അവളുടെ പ്രാർത്ഥനയുമാ 19 വർഷമായി സഞ്ജു പോലും അറിയാതിരുന്ന ആ സത്യത്തിലേക്ക് ഞങ്ങളെ കൊണ്ടെത്തിച്ചത്. എന്നിട്ട് ലച്ചുവിനോട് സ്വാതി പറയുന്നു, നിന്നോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ടമ്മോ. ഞാനത് മനസ്സിൽ അടക്കി വെക്കണോ എന്ന് ആര് പറഞ്ഞാലും ഞാനത് അനുസരിക്കില്ല. അമ്മ ആ ഹോളിലേക്ക് ചെന്ന് നോക്ക്, എല്ലാവർക്കും അനുഗ്രഹം ചൊരിയുന്ന പുഞ്ചിരിയുമായി ഈ വീടിൻ്റെ നാഥനവിടെ ഇരിപ്പുണ്ട്. അതിനേക്കാൾ എന്ത് ഐശ്വര്യമാണ് സഞ്ജു നമുക്ക് വേണ്ടത്? സത്യത്തിൽ ആ വലിയ ഫോട്ടോ അമ്മയുടെ മുറി വെക്കണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. ഷോക്കേഴ്സിൽ വെക്കാനും സഞ്ജുവിൻ്റെ മുറിയിൽ വെക്കാനും 2 ചെറിയ ഫോട്ടോകൾ ഞാൻ വാങ്ങിയിരുന്നു. കവിത ഇളയമ്മ അതവിടെ വെക്കില്ല എന്ന് വാശി പിടിച്ചപ്പോൾ എനിക്കും വാശിയായി. അച്ഛൻ്റെ വലിയ ഫോട്ടോ അവിടെ തന്നെ ഇരിക്കേണ്ടത്. അത് കേട്ട് ശ്രീദേവി പറയുന്നു, വലിയൊരു കൊടുങ്കാറ്റാണ് കെട്ടടങ്ങിയത്. കാഞ്ചനയോ കവിതയോ ഇറങ്ങിപ്പോയെങ്കിൽ? അത് കേട്ട് സ്വാതി പറയുന്നു, എൻ്റെ അമ്മ എന്തായാലും ഈ വിഷയത്തിൻ്റെ പേരിൽ ഇറങ്ങിപ്പോകാൻ തയ്യാറാവില്ല. ഇറങ്ങിപ്പോയാൽ അത് മോളെ മറന്നിട്ടായിരിക്കണോ എന്ന് അമ്മയ്ക്കറിയാം. പിന്നെ കവിത ഇളയമ്മയുടെ കാര്യം, അവർ പോയാൽ പോട്ടേന്ന് കരുതണം. സ്വന്തം കൂടപ്പിറപ്പ് എന്നുള്ള പരിഗണന വേണ്ട. മരിച്ചുപോയ ഒരാളുടെ ഫോട്ടോ എടുത്തറിയാൻ ഉള്ള മനസ്സ് കാണിച്ച് അവരോട് അവരെ ഓർത്ത് ആരും സങ്കടപ്പെടരുത്. ഇനി ഈ വീട്ടിൽ ആരും അമ്മയെ തടയില്ല. അമ്മയ്ക്ക് ആ മുറിയിലേക്ക് ധൈര്യത്തോടെ പോവാം. വാ അമ്മു വാ, അമ്മയും മോനും മാത്രമായി സംസാരിക്കട്ടെ, അതോടെ ഈ വിഷയം തീർന്നു കിട്ടണം എന്ന് പറഞ്ഞ് ലച്ചുവിനെ കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വാതി പോയി. അത് കേട്ട് ശ്രീദേവി സഞ്ജുവിനോട് പറയുന്നു, മോനെ, ഞാൻ നിന്റെ അച്ഛനെ സ്നേഹിച്ചതുപോലെ ശ്രീകുട്ടി നിന്നെയും സ്നേഹിക്കും. ഏത് പ്രതിസന്ധിയിലും ശ്രീകുട്ടി നിന്നെ കൈവിടില്ല. അമ്മയുടെ പ്രാർത്ഥനയുടെ ഫലമാ ഇങ്ങനെയൊരു മരുമകളെ എനിക്ക് ദൈവം തന്നത് എന്നിട്ട് സഞ്ജുവിൻ്റെ നെഞ്ചിലേക്ക് ചാരി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശ്രീദേവി. സ്വാതിയെ മുൻനിർത്തി, അമ്മുവാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് എൻ്റെ പാപം അമ്മ അറിയുന്നില്ല എന്ന് സഞ്ജു ഓർക്കുന്നു. തുടർന്ന് മുത്തശ്ശൻ പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ്. ശ്രീദേവി വിവാഹം കഴിച്ച് ആ വീട്ടിലേക്ക് കൊണ്ടുവന്ന ആ നിമിഷത്തെപ്പറ്റിയാണ് അച്ഛൻ ആലോചിക്കുന്നത്. മുകുന്ദൻ മുത്തശ്ശനോട് പറയുന്നു, ഞാൻ ഒരു പെണ്ണിന് വാക്ക് കൊടുത്തച്ചാ അവളൊരു അനാഥയാണ്, എങ്ങനെ ഞാൻ അവളെ കൈവിടുവച്ചാ? അച്ഛനോട് പറയാനുള്ള ധൈര്യം എനിക്ക് ഇല്ലാണ്ടായി. മാപ്പ് എന്ന് പറഞ്ഞ് അച്ഛൻ്റെ കാൽക്കൽ വീഴാൻ ഒരുങ്ങിയപ്പോൾ അച്ഛൻ മുകുന്ദനോട് പറയുന്നു, ഒരു വാക്ക് മോനെ അച്ഛനോട് പറയാമായിരുന്നു. എല്ലാം സംഭവിച്ചു പോയില്ലേ, നീ കൈപിടിച്ചു കൊണ്ടുവന്ന പെണ്ണ് തന്നെയാണ് ഈ വീടിൻ്റെ മരുമകൾ. അത് കേട്ട് മുകുന്ദൻ സന്തോഷത്തോടെ ശ്രീദേവിയെ അടുത്തേക്ക് വിളിച്ചു. ശ്രീദേവി അടുത്തേക്ക് വന്ന് അച്ഛനെ തൊഴുതിട്ട് അച്ഛൻ്റെ കാൽക്കൽ വീഴുന്നു. അച്ഛൻ്റെ അനുഗ്രഹവും വാങ്ങിക്കുന്നുണ്ട്. പുഞ്ചിരിയോടെ ശ്രീദേവി അച്ഛനെ നോക്കുന്നുണ്ട്. ആ നിമിഷത്തെ പറ്റി മുത്തശ്ശൻ ആലോചിച്ച് കണ്ണീരോടെ ഇരിക്കുകയാണ്. ആ സമയം ടേബിളിലിരുന്ന അമ്മയും ആ കാര്യം ആലോചിക്കുന്നു. വിവാഹം കഴിഞ്ഞ് മുകുന്ദൻ ശ്രീദേവിയും കൊണ്ടുവന്ന ആ നിമിഷം അമ്മയോട് പറയുകയായിരുന്നു. അത് കേട്ട് വളരെ ദേഷ്യത്തോടെ അമ്മ പറയുന്നു, നീ എൻ്റെ മോൻ തന്നെയാണോടാ? നിനക്ക് താഴെ 3 അനിയത്തിമാരുള്ളെന്നുള്ള കാര്യം നീ ഓർത്തില്ലടാ? നീ ഒരു അനാഥ പെണ്ണിനെ ഈ വീടിൻ്റെ പടി കയറ്റിയപ്പോൾ എൻ്റെ മൂത്ത മോള് ഈ വീടിൻ്റെ പടി ഇറങ്ങിപ്പോയി, എനിക്ക് നിന്നെ കാണണ്ടടാ. ആ കാര്യം ആലോചിച്ച് അമ്മ പൊട്ടിക്കരയുന്നു. തുടർന്ന് മുകുന്ദൻ്റെ ഫോട്ടോയ്ക്ക് മുന്നിലേക്ക് കവിത വരുന്നു. വളരെ ദേഷ്യത്തോടെ കവിത ആലോചിക്കുന്നു. മുറിയിലിരിക്കുകയായിരുന്നു കവിത. കവിതയുടെ ഡോറ് തട്ടിക്കൊണ്ട് മുകുന്ദൻ അകത്തേക്ക് വരുന്നു. മുകുന്ദനെ കണ്ടതും വളരെ ദേഷ്യത്തോടെ തിരിഞ്ഞു നിൽക്കുകയാണ് കവിത. മോളെ എന്ന് മുകുന്ദൻ പറഞ്ഞപ്പോൾ, വേണ്ട, നിങ്ങളിനി എന്നെ അങ്ങനെ വിളിച്ചു പോവരുത്. നിങ്ങൾ തകർത്തത് എൻ്റെ ജീവിതത്തെയാ. വിവാഹ സ്വപ്നമൊക്കെ കണ്ട് ജീവിച്ചവളല്ലേ ഞാൻ. സ്വാർത്ഥ താല്പര്യത്തിന് പെങ്ങളുടെ കല്യാണം മുടക്കിയിട്ട് വന്നിരിക്കുന്നു. നിങ്ങൾ ആഗ്രഹിച്ചതൊക്കെ നേടിയില്ലേ? എൻ്റെ ജീവിതത്തിൽ ഇനിയൊരു വിവാഹമില്ല. നിങ്ങൾക്ക് ഞാൻ തരുന്ന വിവാഹ സമ്മാനമായത്. അത് കേട്ട് സങ്കടപ്പെട്ട് മുകുന്ദൻ പോയപ്പോൾ വലിച്ചടയ്ക്കുകയാണ് കവിത കഥക്.
ആ കാര്യങ്ങൾ ആലോചിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് ആ ഫോട്ടോയിലേക്ക് നോക്കി കവിത പറയുന്നു, 19 വർഷത്തിന് ശേഷം സമാധാനം കെടുത്താനായിട്ട് വീണ്ടും നിങ്ങൾ ഈ ചുവരിൽ ഇടം പിടിച്ചു. പൊറുക്കില്ല കവിത, പൊറുക്കാനും ക്ഷമിക്കാനും കവിതയ്ക്കാവില്ല. അതുപോലെ തന്നെ കാവേരിയും ആലോചിക്കുന്നുണ്ട്. കാവേരി പഠിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. മുകുന്ദൻ അവിടേക്ക് വരുന്നുണ്ട്. മോളെ, ഏട്ടനോട് മോൾക്ക് വിരോധമുണ്ടോ? ഏട്ടൻ മോൾക്കൊരു സമ്മാനം തരട്ടെ എന്ന് മുകുന്ദൻ പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടെ, എനിക്ക് സങ്കടമൊന്നുമില്ല ഏട്ടാ, എന്താണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ് കാവേരി. ദേവി എന്ന് മുകുന്ദൻ വിളിച്ചപ്പോൾ ശ്രീദേവി ഒരു സമ്മാനവുമായി അവിടേക്ക് വരുന്നു. ദേവി തന്നെ അത് കാവേരി മോക്ക് കൊടുക്കുന്ന മുകുന്ദൻ പറഞ്ഞപ്പോൾ ആ സമ്മാനം ദേവി കാവേരിയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. മോൾക്ക് ഏട്ടത്തിയോട് വിരോധമുണ്ടോ എന്ന് ശ്രീദേവി ചോദിച്ചപ്പോൾ, എനിക്ക് ഏട്ടത്തി ഇഷ്ടാ എന്ന് കാവേരി പറഞ്ഞു. അത് കേട്ട് മുകുന്ദൻ കാവേരിക്കൊരു ഉമ്മ കൊടുക്കുന്നുണ്ട്. തുടർന്ന് ശ്രീദേവിയും ഇതുപോലെ തന്നെ മുകുന്ദൻ്റെ ഫോട്ടോയിൽ വെച്ച് സ്നേഹത്തോടെ അതിലേക്ക് നോക്കിയിട്ട് പണ്ടത്തെ കാര്യം ആലോചിക്കുന്നു. ശ്രീദേവിയുടെ അടുത്തേക്ക് മുകുന്ദൻ വന്ന നിമിഷം, ഒന്ന് മനസ്സ് തുറന്ന് ചിരിക്കേണ്ട ദേവി എന്ന് മുകുന്ദൻ പറഞ്ഞപ്പോൾ, ഒന്നും വേണ്ടായിരുന്നുവെന്ന് ഇപ്പോൾ തോന്നുന്നുണ്ടോ മുകുന്ദേട്ട എന്ന് ശ്രീദേവിയും ചോദിച്ചു. ഒരു രാജ്യം കീഴടക്കിയവനോടുള്ള ചോദ്യം നന്നായി. നിന്നെ എൻ്റെ വഴിക്ക് കൂട്ടാൻ ഞാൻ നടത്തിയ കഷ്ടപ്പാടുകളോർത്ത് സന്തോഷിക്കുന്ന നിമിഷത്തിലാണ് ഈ ചോദ്യം എന്ന് മുകുന്ദൻ പറഞ്ഞപ്പോൾ ശ്രീദേവി പറയുന്നു, എനിക്ക് സ്വപ്നം കാണാൻ കഴിയാത്ത നിമിഷങ്ങളായത്. പക്ഷേ സന്തോഷിക്കാനുള്ളൊരു മനസ്സ് എനിക്കില്ല മുകുന്ദേട്ട. നമ്മുടെ കൺമുന്നിലൂടെയല്ലേ കാഞ്ചന ഇറങ്ങിപ്പോയത്? കവിതയുടെ വിവാഹവും മുടങ്ങി. മുകുന്ദൻ പറയുന്നു, ഇതൊക്കെ ആ നിമിഷത്തിൽ സംഭവിച്ചതാണ്. കാഞ്ചനയെ ഞാൻ കൂട്ടിക്കൊണ്ടുവരും. അവളൊരു കൂട്ടുകാരിയുടെ വീട്ടിലുണ്ട്. ഞാനത് അന്വേഷിച്ച് മനസ്സിലാക്കി. പിന്നെ കവിത, അവളുടെ വിവാഹം ഞാൻ നടത്തും. അവനേക്കാൾ യോഗ്യനായ ഒരു പയ്യനുമായി. അതിനൊക്കെ ഇനി സമയമില്ലേ? അത് വേണം, നാളെ ആരും എന്നെ പഴി പറയരുത് എന്ന് ശ്രീദേവി പറഞ്ഞപ്പോൾ മുകുന്ദൻ പറയുന്നു, ദേവി ആരും പഴി പറയില്ല. അതിനുള്ള അവസരം ദേവി ആർക്കും കൊടുക്കില്ല എന്ന് എനിക്കറിയില്ലേ? എൻ്റെ കഴുത്തിൽ ഒരു താലി വീഴുമെന്നുള്ള വിശ്വാസമൊന്നും എനിക്കുണ്ടായിരുന്നില്ലെന്ന് ശ്രീദേവി പറയുന്നു. ഞാൻ കെട്ടിയ താലിയെന്നും ദേവിയുടെ കഴുത്തിലുണ്ടാവും. പിന്നെ ഞാൻ ദേവിയെ വിട്ടു പോകുന്ന ഒരു കാലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലും ദേവി ഈ താലി അഴിച്ചു വെക്കരുത്. അത് എൻ്റെ ആഗ്രഹമാണ് എന്ന് മുകുന്ദൻ പറഞ്ഞപ്പോൾ ശ്രീദേവി പറയുന്നു, നമ്മുടെ ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ, പിന്നെന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ എന്ന് സങ്കടത്തോടെ ശ്രീദേവി പറഞ്ഞപ്പോൾ മുകുന്ദൻ പറയുന്നു, ഏയ് സങ്കടപ്പെടുത്താനൊന്നുമല്ല, 100 വർഷം ഒന്നിച്ച് ജീവിക്കാൻ നമുക്ക് കഴിയോ? ദേവിയുടെ മരണം വരെ എൻ്റെ താലി കഴുത്തിലുണ്ടാവണം. ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നത് നിന്നെ വിട്ടു പോവേണ്ടി വന്നാലും എന്നും എൻ്റെ കൂട്ടായി ദേവിക്കൊപ്പം ഉണ്ടാവാനാ. ശ്രീദേവി പറയുന്നു, ഞാൻ ഈ വാക്കുകൾ മരണം വരെ പാലിക്കും മുകുന്ദേട്ടാ. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ഓർത്ത് ആ ഫോട്ടോയിൽ നോക്കി കരയുകയാണ് ശ്രീദേവി. തുടർന്ന് ലച്ചു ദേവിയുടെ മുന്നിൽ വിളക്ക് തെളിയിക്കുന്നു. ഷെൽഫിലിരിക്കുന്ന ദേവിയുടെ മുന്നിലാണ്. തുടർന്ന് തിരിയും കത്തിച്ചു വെച്ച ശേഷം ദേവിയോട് പ്രാർത്ഥിക്കുകയാണ്. ദേവി, ഞാൻ ഇവിടേക്ക് മടങ്ങി വന്നത് വെറുതെയല്ല. ഇപ്പോൾ എൻ്റെ മനസ്സ് അങ്ങനെയാണ് പറയുന്നത്. ഇവിടെ നിന്നിറങ്ങിയത് മുതൽ എന്തൊക്കെ പരീക്ഷണങ്ങളായിരുന്നു. തിരിച്ചു വരാൻ ആഗ്രഹിച്ചതല്ല അമ്മയുടെ സങ്കടം ദേവി അറിഞ്ഞോണ്ടാവും. എന്നോട് മടങ്ങിപ്പോവാൻ പറഞ്ഞത് അല്ലേ? ആ സമയം ദിനേശൻ താഴേക്ക് ഇറങ്ങി വരുന്നു. മനസ്സിൽ വിചാരിക്കുകയാണ്, പത്തരക്കണ്ടി അലക്സിനെ പേടിച്ച് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണല്ലോ. അവനോട് ഒരു കളിയും നടക്കില്ല. അവൻ്റെ കാശ് തിരിച്ചു കൊടുക്കാതെ നിവൃത്തിയില്ല. ഹോ, സഞ്ജുവിൻ്റെ റൂം ലക്ഷ്യമാക്കിയാ വന്നത്. അവൻ റൂം ലോക്ക് ചെയ്തെന്നാ തോന്നുന്നത്. അച്ഛൻ്റെ മുറിയിൽ കയറാനും നിവൃത്തിയില്ല. അമ്മ അവിടെ കിടക്കുക, ഒരു വഴിയും മുന്നിൽ തെളിയുന്നതുമില്ല. രൂപ 10 ലക്ഷമാണ് വേണ്ടത്. ചേ, അലക്സിൻ്റെ കൈകൊണ്ട് തീരേണ്ടി വരുമോ? അങ്ങനെയൊക്കെ ആലോചിച്ച് താഴേക്കിറങ്ങി വരികയാണ് ദിനേശൻ. കവിതയെടുത്ത് ഇനിയൊരു ലംബരം വില പോകില്ല. അമ്മ തിരിച്ചു വന്നതോടെ അവളുടെ മുന്നിലും പുല്ല് വിലയാ. അങ്ങനെയൊക്കെ ആലോചിച്ച് നിൽക്കുകയാണ്. ആ സമയത്താണ് ലച്ചുവിൻ്റെ മുറിക്ക് ഫ്രണ്ടിൽ നിൽക്കുകയായിരുന്നു ദിനേശൻ. ആ പെണ്ണിൻ്റെ മുറിയോ ഒന്ന് കയറിയാലോ? ആ പെണ്ണേതോ ഷെയർ വിറ്റെന്നോ കുറച്ച് പണം അവളുടെ പേരിലുണ്ടെന്നോ കേട്ടു. കാശ് വീട്ടിൽ വയ്ക്കുമോ? കുന്തം പോയാലും കുടത്തിൽ തപ്പണമെന്നാണല്ലോ ചൊല്ല് എന്നൊക്കെ ദിനേശൻ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. ആ സമയം അകത്ത് നിൽക്കുന്ന ലക്ഷ്മി മനസ്സിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, ദേവി അമ്മയുടെ സങ്കടം മാറ്റിത്തന്നു. എല്ലാവരും ഇപ്പോൾ സന്തോഷത്തിലാണ്. ടീ ഫാക്ടറിയിലായിരുന്നെങ്കിൽ എനിക്ക് ഈ കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമായിരുന്നോ? ആ സമയം പതുക്കെ ഡോറ് തുറന്ന് ദിനേശൻ അകത്തേക്ക് വരുന്നു. ലച്ചു പ്രാർത്ഥിച്ച് നിൽക്കുന്നത് ദിനേശൻ കാണുന്നു. ഓ, ഇവളിവിടെ ഉണ്ടായിരുന്നോ എന്നും ദിനേശൻ വിചാരിക്കുന്നു. ഈ കുടുംബത്തിലെ എല്ലാവർക്കും എപ്പോഴും സന്തോഷം നൽകി അനുഗ്രഹിക്കണേ ദേവി എന്ന് ലച്ചു പ്രാർത്ഥിച്ചപ്പോൾ ദിനേശൻ വീണ്ടും വിചാരിക്കുന്നു, ഇവൾ ഇവിടുത്തെ മരുമകളാണെന്നാ വിചാരം. പിന്നെയും ലച്ചു പ്രാർത്ഥിക്കുന്നു, ഞാൻ ഈ ചെയ്യുന്ന പൂജയൊന്നും പോരാന്നെനിക്കറിയാം.
നാളെ രാവിലെ കുടുംബക്ഷേത്രത്തിലേക്ക് വന്ന് വേണ്ടുന്ന പൂജകളൊക്കെ ചെയ്തോളാമേ. അത് കേട്ടതും പെട്ടെന്ന് ഡോറടയ്ക്കുകയാണ് ദിനേശൻ. നാളെ രാവിലെ അവൾ കുടുംബക്ഷേത്രത്തിൽ പോകുന്നുണ്ട്. അവസരം ഒത്തു കിട്ടിയാൽ വിവരം അറിയിക്കണമെന്നാണ് ഗൗതം പറഞ്ഞിരിക്കുന്നത്. എന്തിനാ അയാളെ കൂടെ കൂട്ടുന്നത്? ഒരു പെണ്ണെന്ന ചിന്ത പോലും ഇല്ലാത്തവനാണ് അയാൾ. അവളെ കണ്ടാൽ അവിടെ വച്ച് തീർക്കും അയാൾ. പക്ഷേ ദിനേശൻ ആഗ്രഹിക്കുന്നത് അങ്ങനെയല്ല. സേഫായ സ്ഥലത്ത് അവളെ 4-5 ദിവസം താമസിപ്പിക്കണം. എന്നിട്ട് മതിയാത്രയപ്പ് അവളെ കാണാതെ വന്നാൽ ക്ഷേത്രത്തിലേക്കെന്ന് പറഞ്ഞ് വീണ്ടും പെണ്ണ് സ്ഥലം വിട്ടെന്നേ ഇവിടെയുള്ളവർ വിചാരിക്കൂ. അവനും ശ്രീകുട്ടിയും മൂന്നാറിലേക്കോടും. അതിനിടയിൽ കവിതയോട് വിലപേശി 25 ലക്ഷം രൂപയ്ക്ക് കരാർ ഉറപ്പിക്കണം. കെട്ടിയിട്ടിരിക്കുന്ന അമ്മുവിൻ്റെ ഫോട്ടോ കാണിച്ചാൽ കവിത എപ്പോ പണം തന്നെന്ന് ചോദിച്ചാൽ മതി എന്നൊക്കെ വിചാരിച്ച് സന്തോഷത്തോടെ ദിനേശൻ ആ മുറിക്ക് പുറത്തേക്ക് പോകുന്നു. സ്വന്തം കൈകൊണ്ട് അമ്മുവിനെ തീർത്ത് കളയാനാണ് കവിത ആഗ്രഹിക്കുന്നത്. കവിതയ്ക്ക് തന്നെ അത് വിട്ടുകൊടുക്കാം. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, ഗൗതമിനെ അടുപ്പിക്കരുത്. ഇനി പിഴച്ചു പോകാൻ പാടില്ല. നന്നായി ഹോംവർക്ക് ചെയ്തു വേണം പദ്ധതികൾ പ്ലാൻ ചെയ്യാൻ. ഈ പദ്ധതിയിൽ ദിനേശൻ ഒറ്റയ്ക്ക് മതി. ഇതിൻ്റെ പേരിൽ ദിനേശനെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ഒരുത്തനും ഉണ്ടാവരുത്. കുറച്ച് ബുദ്ധി കാണിച്ചാൽ കവിതയെ കുരുക്കിട്ട് നിർത്താനും കഴിയും എന്നൊക്കെ ദിനേശൻ ആലോചിച്ചിട്ട് ചുമ്മാ അങ്ങ് ചിരിക്കുകയാണ്. ആ സമയം പൂജാമുറിയിൽ വിളക്ക് തെളിയിക്കുകയാണ് ശ്രീദേവി. പ്രാർത്ഥനയുടെ മുത്തശ്ശിയും ഉണ്ട്. കവിത അവിടേക്ക് വരുന്നു. കവിതയും തൊഴുതു നിൽക്കുകയാണ്. ആ സമയം പുഞ്ചിരിയുടെ അടുത്ത് നിൽക്കുന്ന കവിതയും ഇപ്പുറത്തെ വശത്ത് നിൽക്കുന്ന ശ്രീദേവിയും മുത്തശ്ശി ശ്രദ്ധിക്കുന്നു. തട്ടെടുത്ത് മുത്തശ്ശി ദേവിയുടെ കയ്യിൽ കൊടുത്തു. അപ്പോൾ തന്നെ കവിത അവിടുന്ന് പോയി. മുത്തശ്ശൻ രാവിലെ പത്രം വായിച്ചുകൊണ്ട് മുറിയിൽ തന്നെ ഇരിക്കുകയായിരുന്നു. മുത്തശ്ശ ചായ എന്ന് പറഞ്ഞ് രാജു അവിടേക്ക് വന്നു. അമ്മ എവിടെ രാജു? രാവിലെ അവളെ കണ്ടതേയില്ല എന്ന് മുത്തശ്ശൻ പറഞ്ഞപ്പോൾ രാജു പറയുന്നു അവൾ ക്ഷേത്രത്തിലേക്ക് പോയെന്ന്. ആ സമയത്താണ് മുത്തശ്ശൻ ലച്ചുവിനോട് പറഞ്ഞ കാര്യം ആലോചിക്കുന്നത്. ദേവിക്ക് മുന്നിൽ കുങ്കുമാർച്ചന ലച്ചുവിനെ കൊണ്ട് നടത്തിപ്പിക്കാം എന്ന കാര്യമാണ്. അത് ലച്ചു തന്നെ ആരും അറിയാതെ ഒറ്റയ്ക്ക് പോകണമെന്ന് മുത്തശ്ശൻ ലച്ചുവിനോട് പറഞ്ഞിരുന്നു. ഈ കുടുംബവുമായി ഒരു തരത്തിലും ബന്ധമില്ലാത്ത ഒരു കുട്ടി എങ്ങനെയാ മനസ്സറിഞ്ഞതൊക്കെ ചെയ്യുന്നതെന്ന് മുത്തശ്ശൻ ചോദിക്കുന്നു. എല്ലാവരും സന്തോഷത്തിലേക്ക് തിരിച്ചു വന്ന നിമിഷമല്ലേ, അതിനെ ദൈവത്തോട് നന്ദി പറയാനായിരിക്കും അവൾ പോയത് എന്ന് രാജു പറയുന്നു. ആ സമയം ശ്രീദേവി താഴേക്കിറങ്ങി വന്നപ്പോഴാണ് മുകുന്ദൻ്റെ മാലയിട്ട ചിത്രം കാണുന്നത്. അത് കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് ശ്രീദേവി. മുകുന്ദേട്ട എന്ന് പറഞ്ഞ ഫോട്ടോയ്ക്കരികിലേക്ക് പോകുന്നു. മുകളിൽ നിന്നും കവിത ഇത് ശ്രദ്ധിക്കുന്നു. എന്നിട്ട് കവിത അങ്ങോട്ടേക്ക് പോയി. ആ സമയം മുകളിൽ നിന്നും സഞ്ജുവും സ്വാതിയും താഴേക്ക് വന്നു. അച്ഛൻ്റെ ഫോട്ടോയിൽ പ്രാർത്ഥിച്ചിട്ട് പോകാമെന്ന് സഞ്ജു പറയുന്നു. അങ്ങനെ രണ്ടുപേരും ഫോട്ടോയ്ക്കരികിൽ നിൽക്കുകയാണ്. അതും കവിത മുകളിൽ നിന്നും ശ്രദ്ധിക്കുന്നു. രണ്ടുപേരും അച്ഛനെ പ്രാർത്ഥിക്കുന്നുണ്ട്. ആ സമയം ടേബിളിൽ ഭക്ഷണം എടുത്തു വയ്ക്കുകയാണ് രാജുവും കാവേരിയും. അവരുടെ ഒപ്പം ശ്രീദേവിയും ഉണ്ട്. മുത്തശ്ശിയും മുത്തശ്ശനും അവിടെ തന്നെയുണ്ട്. സഞ്ജുവും സ്വാതിയും അവിടേക്ക് വന്നു. എല്ലാവരും വളരെ സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങിയപ്പോഴാണ് കവിത മുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരുന്നത്. എല്ലാവരുടെയും സന്തോഷം കണ്ട് കവിതയ്ക്കാകെ സഹിക്കാൻ വയ്യ. മുറിയിൽ വാതിലടച്ചിരുന്ന് ജീവശ്വാസം പോലും കിട്ടാതിരുന്നവൾ മംഗലശ്ശേരിയിൽ ആധിപത്യം ഉറപ്പിച്ചു കഴിഞ്ഞു. മരിച്ച് മണ്ണടിഞ്ഞ് വിസ്മൃതിയിലേക്ക് പോയ അവളുടെ ഭർത്താവ്. വീണ്ടും പുനർജന്മം എടുത്ത അനുഭവമാണ് എനിക്ക്. അതൊക്കെ കണ്ട് വളരെ ദേഷ്യത്തോടെ മുകളിലേക്ക് കവിത പോയി. ഇനി ഈ വീട് ശ്രീദേവിയുടെ നിയന്ത്രണത്തിലായിരിക്കും. അവൾക്ക് മുന്നിൽ പ്രതിരോധിക്കാൻ ശ്രീകുട്ടി ഉണ്ടാവും. നീ മതിമറന്ന് ചിരിക്കേടി മോളെ. നിന്റെ ഇളയമ്മ ഇതുവരെ ജീവിച്ചത് മനസ്സിലുറപ്പിച്ചത് നിറവേറ്റാൻ തന്നെയാ. അത്രയും മനസ്സിൽ വിചാരിച്ച് മുറിയിലേക്ക് കവിത പോകുന്നു. സഞ്ജുവിൻ്റെയും ശ്രീകുട്ടിയുടെയും വിവാഹം ഉടൻ നടത്താൻ വല്യച്ചയെ പ്രേരിപ്പിക്കണം. കല്യാണം ഒന്ന് കഴിഞ്ഞാൽ അച്ഛൻ്റെ വിധി തന്നെയാവും മോനും. ശ്രീകുട്ടി നിന്റെ ചിരി അണയും. വല്യച്ചി നിന്നെയും കൊണ്ട് ഈ വീടിനെ ശപിച്ച് പടിയിറങ്ങും. ശ്രീദേവി പിന്നെ ഉണ്ടാവില്ല. മംഗലശ്ശേരിയിൽ ആൺമക്കൾ വാഴില്ല എന്ന് നാട്ടുകാർ ചരമഗീതം പാടും. പിന്നെ ഈ കവിതയുടെ നാളുകൾ എന്നൊക്കെ മനസ്സിലുറപ്പിച്ച് സന്തോഷത്തോടെ നിൽക്കുകയാണ് കവിത. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.